ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരിൽ ഒരാളെ സൈന്യം വെടിവെച്ചു കൊന്നു മറ്റൊരു ഭീകരനെ വെടിയേറ്റതായും സൈന്യം സ്ഥിരീകരിച്ചു സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി പാക് ഭീകരാക്രമണം ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിർത്തിയിലടക്കം സുരക്ഷ ശക്തമാക്കി പൂഞ്ച് ജില്ലയിലെ ഗാർഹി ബെറ്റാലിയൻ ഏരിയയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരാളെ സൈന്യം വെടിവെച്ചു കൊന്നു മറ്റൊരാൾക്ക് വെടിയേറ്റതായി സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു ഇയാൾക്കായി പ്രദേശത്തെ തിരച്ചിൽ തുടരുകയാണ് കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്നും നിരവധി തോക്കുകളും വെടിയുണ്ടകളും മറ്റായുധങ്ങളും കണ്ടെടുത്തു രണ്ട് പാക് ഭീകരർ നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് സൈന്യം തകർത്തത് കഴിഞ്ഞ 24 മണിക്കൂറിന്റെ തുടർച്ചയായ രണ്ടാമത്തെ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് സംയുക്ത സേനയുടെ ഓപ്പറേഷനിൽ പരാജയപ്പെടുന്നത് ഇന്നലെ കുപ്വാര സെക്ടറിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പാക് ഭീകരനെ പോലീസും അർദ്ധസൈനിക വിഭാഗവും സൈന്യവും ചേർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിൽ വധിച്ചിരുന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജമ്മു കാശ്മീരിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണ രേഖയിലും മറ്റു സുപ്രധാന ഇടങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ജനം ഡൽഹി